മറുപാതി മീര താൻ എങ്ങനെയാടോ ഇങ്ങനൊരു ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നേ നവീൻ അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു മറുപടിയായി മീര ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ പിന്നെ പതിയെ ഓഫീസ് ഫയലുകളിലേക്ക് മുഖം താഴ്ത്തി അവൾ മനഃപൂർവ്വം തൻ്റെ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയതായിരുന്നെന്ന് അവന് തോന്നിയത് ഒരു പക്ഷേ തൻ്റെ ദുഃഖങ്ങൾ മറ്റൊരാൾ അറിയുന്നത് അവൾക്ക് കുറച്ചിലാവുമായിരിക്കും സ്വന്തം സീറ്റിൽ തിരിച്ചിരുന്നുവെങ്കിലും അവൻ്റെ മനസ്സ് കെട്ടുവിട്ടു പോലെ സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു പഴയ കോളേജ് കാലത്തിലേക്ക് ഇരുനിറമുള്ള മെലിഞ്ഞ ശരീരമുള്ള നീണ്ട മിഴികളുള്ള അതിലെ തിളക്കം ചുണ്ടുകളിലേക്ക് പകർന്നു ചിരിക്കുന്ന ഒരുവൾ മീര എഴുതോമായിരുന്നു നല്ല ശബ്ദം സൗഹൃദപൂർവ്വമുള്ള സംസാരം എപ്പോഴെന്നറിയില്ല മനസ്സിലേക്ക് അവൾ കടന്നു വന്നത് സ്വയം അറിയാതെ അങ്ങനെ സംഭവിച്ചു പോകുകയായിരുന്നു കാരണം അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നത് കൊണ്ടും മറ്റുള്ളവരെ സംസാരിച്ച് വീഴ്ത്താനുള്ള കഴിവുള്ളത് കൊണ്ടും അത്ര മോശമല്ലാത്തൊരു ആരാധിക വ്രതം എപ്പോഴും നവീന് ചുറ്റുമുണ്ടായിരുന്നു സ്വയം ഒരു കോളേജ് ഹീറോ ഇമേജ് സ്വയം നൽകിയിരുന്നത് കൊണ്ട് തന്നെ പൂക്കളെ ചുറ്റി നടക്കുന്നതൊരു വണ്ട് തന്നെ ആയിരുന്നു അവൻ എങ്ങും പെട്ടുപോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നിട്ടും എപ്പോഴും മനസ്സ് ചായുന്നതറിഞ്ഞു അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പുൽകരികേക്ക് എന്തുകൊണ്ടായിരുന്നു അത് അവളൊരിക്കലും തന്നെ ചുറ്റി വരാത്തത് കൊണ്ടോ അതോ എല്ലാവരെയും ഒരുപോലെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന ആ സ്വഭാവം കണ്ടിട്ടോ ഒന്നറിയാമായിരുന്നു അവളിൻ്റെ പ്രണയമായിരുന്നു ആദ്യ പ്രണയം അതുവരെ കണ്ടവർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത അവളിലുണ്ടായിരുന്നു പരോക്ഷമായി ഞാൻ അവളെ ആരാധിച്ചിരുന്നു അന്നൊരു കോളേജ് ക്യാമ്പിൽ വെച്ച് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചപ്പോൾ അവൾക്ക് കിട്ടിയതായിരുന്നു ഭാവി ഭർത്താവിനെക്കുറിച്ച് സങ്കല്പം എന്താണെന്ന് പറയാൻ അന്നവൾ പറഞ്ഞ ഓരോ കാര്യവും ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു പിണങ്ങിയാൽ ചേർത്ത് നിർത്തുന്ന കുറുമ്പുകളെ ചിരിച്ചു തള്ളുന്ന എന്തും സ്വാതന്ത്ര്യത്തോടെ പറയാവുന്ന വിശ്വാസമെന്ന കെട്ടുറപ്പിൽ ബന്ധിച്ചു നിർത്തുന്ന ഒന്നാവണമത്രേ അവളുടെ ജീവൻ്റെ പാതി സ്വയം അങ്ങനെ ആവാൻ മനസ്സ് തയ്യാറെടുത്തിരുന്നു പക്ഷേ ചിലതെല്ലാം അങ്ങനെയാണ് നമ്മളെന്തൊക്കെ സ്വപ്നം കണ്ടാലും വിധി എന്നൊന്നുണ്ടല്ലോ നവീൻ നെടുവീർപ്പോടെ മീരയുടെ ഡെസ്കിലേക്ക് നോക്കി അവളിപ്പോഴും മുന്നിലേക്കുന്ന വൃദ്ധയുടെ ഫയലിൽ എന്തോ എഴുതുകയാണ് അവളുടെ സഹാനുഭൂതി നിറഞ്ഞ സംസാരവും അതിലെ എളിമയും ഇപ്പോഴും അതുപോലെ തന്നെ അവൻ സ്വയം അറിയാതെ പുഞ്ചിരിച്ചു പെട്ടെന്ന് അവന് നിത്യ ഓർമ്മ വന്നു ഓരോ വാക്കുകളിലും സ്ഫുരിക്കുന്ന അഹങ്കാരം അവൻ തല കുടഞ്ഞു തൊലിവെളുപ്പിൻ്റെയും പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതിരൂപമാണ് നിത്യ അവൾക്ക് പകരം മീരയായിരുന്നെങ്കിൽ ആ ഓർമ്മയിൽ അവനൊരു പുഞ്ചിരിയോടെ മീരയെ നോക്കി എന്തോ എടുക്കാൻ തിരിഞ്ഞ മീരയുടെ കണ്ണുകൾ പെട്ടെന്ന് അവൻ്റെ കണ്ണുകളുമായി കോർത്തു അവളെന്തോ എന്ന അർത്ഥത്തിൽ അവനോട് പുരികമുയർത്തി അവനൊന്നുമില്ലെന്ന് ചുമൽ കുച്ചി ചിരിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് നവീൻ ഇവിടെ ജോയിൻ ചെയ്തത് നിത്യയുമായുള്ള ബന്ധം ഏകദേശം അവസാനിക്കാറായ മട്ടാണ് അതിൽ നിന്നും ഒരു മാറ്റമെന്ന നിലക്കാണ് ഇവിടെ ജോയിൻ ചെയ്തത് പക്ഷേ ഇവിടെ വെച്ച് മീരയെ കണ്ടപ്പോൾ പഴയ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകു മുളുക്കുന്ന പോലെ അതൊക്കെ കൊണ്ടാണ് അടുത്തിരിക്കുന്ന രമ്യ ചേച്ചിയോട് അവളെപ്പറ്റി ചോദിച്ചതും അവർ അയൽക്കാരാണ് രമ്യ ചേച്ചി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ മീരയുടെ ഭർത്താവ് ആദർശ അത്ര പോരാ സൗന്ദര്യം കൊണ്ടും സ്വഭാവം കൊണ്ടും മുരടൻ പോരാത്തതിന് ഇടക്കൊക്കെ മീരയെ ചീത്ത പറയുന്നതും കേൾക്കാത്രേ നവീൻ വെറുതെ അവളുടെ ഭാവി വരൻ സങ്കല്പങ്ങളിലേക്ക് ആദർശിനെ ചേർത്തു നോക്കി ഇല്ല ഒരു തരത്തിലും ചേരുന്നില്ല എന്ന് കണ്ടപ്പോൾ അറിയാതവൻ്റെ മനസ്സിലൊരു സന്തോഷം നിറഞ്ഞു ദിവസങ്ങൾ കഴിയുന്തോറും നവീൻ്റെ മനസ്സ് പഴയ കോളേജ് കുമാരനിലേക്ക് മാറിക്കൊണ്ടിരുന്നു അവൻ്റെ പ്രണയം ചിലപ്പോഴൊക്കെ സ്വയം അറിയാതെ പുറത്തേക്ക് വന്നു തുടങ്ങി മീരയുടെ സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമായ രീതിയിലേക്ക് വളച്ചൊടിച്ചു പലപ്പോഴും നവീൻ സംസാരിച്ചു തുടങ്ങി ഒരിക്കൽ മാത്രം മീര പ്രതികരിച്ചു അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ഒരു ചിരിയെ കടിച്ചമർത്തി കണ്ണിൽ കുസൃതിയോടെ അവൾ ചോദിച്ചു മോനെ നവീനെ എന്തോ ഉദ്ദേശം അവൻ നന്നായിട്ടൊന്ന് ചമ്മി പിന്നെ രണ്ടും കൽപ്പിച്ച് ചോദിച്ചു എടി നിനക്കെൻ്റെ കൂടെ വന്നൂടെ വന്നിട്ട് നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എടാ ഞാനിപ്പോൾ ഒരാളുടെ പെണ്ണാണ് ഓ അതൊക്കെ ഞാൻ അറിഞ്ഞു പെണ്ണാണോ കറക്റ്റിയാണോ എന്നൊക്കെ എടി ഒരു ലൈഫുള്ളൂ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളയാതെ അടിച്ചു പൊളിക്കണം ആണോ പിന്നല്ലാതെ നിത്യയുടെ കൂടെ എന്താ അടിച്ചു പൊളിക്കാൻ പറ്റുന്നില്ലേ നവീൻ്റെ മുഖം ഇരുണ്ടു അവളുടെ കാര്യം മിണ്ടിപ്പോകരുത് ശരി മിണ്ടുന്നില്ല നിന്നോട് ഞാൻ ഒരു സത്യം പറയട്ടെ അവൻ ആകാംക്ഷയോടെ നോക്കി നിന്നെ എനിക്കിഷ്ടമായിരുന്നു എപ്പോ അന്ന് നമ്മൾ ഒന്നിച്ച് പഠിക്കുന്ന കാലത്തെ എന്നിട്ടെന്ന് പറയഞ്ഞത് നവീന് ആകാംക്ഷയേറി ചുമ്മാ അവൾ കണ്ണുറുക്കി പറ പ്ലീസ് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അവൻ ശാഠ്യം പിടിച്ചു അതിനു മുമ്പേ നീ പറ എന്താ എൻ്റെ ആദർശത്തിൽ നീ കാണുന്ന പോരായിക എന്ന് അവനൊന്ന് പതറി ആ നിമിഷത്തിൻ്റെ ഭംഗി കളയുന്ന അത്തരമൊരു ചോദ്യം നവീൻ പ്രതീക്ഷിച്ചില്ല എങ്കിലും അവൻ പറഞ്ഞു തുടങ്ങി
അയാളെപ്പോലെ മുരടൻ സ്വഭാവമുള്ള ഒരാൾ നിനക്കെങ്ങനെ ചേരും? നിന്റെ സംസാരം ചിരിയും. നോ മീര, യു ആർ സോ സ്വീറ്റ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഗേൾ. മീര ചിരിച്ചു. എന്നെ പോക്കിയത് മതി, കാര്യം പറ. ആദർശ് അയാളെ കാണാൻ മതി മതി മതി, കൂടുതലൊന്നും പറയണ്ട. അവൾ പെട്ടെന്ന് ഇടക്ക് കയറി, പിന്നെ ചോദിച്ചു, അതിന് ഞാനത്ര സുന്ദരിയാണോ? പിന്നെ നീ സുന്ദരിയാണ് മീര, നിന്റെ സൗന്ദര്യം അത് നിന്റെ മനസ്സാ. മീര പെട്ടെന്ന് എഴുന്നേറ്റ്, എക്സാക്ട്ലി നവി, യു മേഡ് ദി പോയിൻറ്റ്. സൗന്ദര്യം മനസ്സിലാണ്. എന്നിൽ നീ കണ്ട ആ സൗന്ദര്യം ഉണ്ടല്ലോ, അതാ എൻ്റെ കെട്ടിയവനിൽ ഞാൻ കാണുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് സൗന്ദര്യം കുറവാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ തന്നെ ചീത്ത പറയും, മുരടൻ തന്നെ. പക്ഷേ ഞങ്ങളുടെ സ്പേസിൽ എത്രത്തോളം റൊമാൻറ്റിക് ആൻഡ് ലവബിൾ ആണെന്ന് നിനക്കറിയില്ലല്ലോ. നവീൻ ഞെട്ടി. ഇത്തരത്തിലൊരു പ്രതികരണം അല്ല അവൾ പ്രതീക്ഷിച്ചത്. അത് പിന്നെ മീര ചുമ്മാ മറ്റുള്ളവരുടെ കുടുംബം കലക്കാൻ നോക്കാതെ പോയി ഭാര്യയുമായുള്ള പ്രോബ്ലം ക്ലിയർ ചെയ്യാൻ നോക്കും മനുഷ്യ. അതിൽ പരിഹാസമില്ലെന്ന് അവൻ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി പറയുന്ന പോലെ ഇറങ്ങാൻ നേരം അവനൊരു സോറി പറഞ്ഞു. അവളപ്പോഴും ചിരിച്ചു. മീര എന്തടാ, നീ നേരത്തെ പറഞ്ഞത് ആക്കിയതാ? ഏത്? കോളേജിൽ വെച്ച് എന്നെ ഇഷ്ടമായിരുന്നു എന്നത്? അതോ? അവൾ ചുണ്ടു കുറിപ്പിച്ചു. അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ? അവിഹിതത്തിനുമല്ലോ. അവൻ വീണ്ടും ഇളിമ്പി ചിരിച്ചു. ചുമ്മാ പറയടി, അത് സത്യചക്ക. പിന്നെ പറയാൻ എന്തെന്ന് വെച്ചാൽ നീനെ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. ഏ, അവൻ വാ പൊളിച്ചു. വൈകിട്ട് ആദർശിൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്ന് മീര എന്നത്തെ കഥ പറഞ്ഞു. ഒടുവിൽ അവനും അതേ ചോദ്യം അവളോട് അവൾ ആവർത്തിച്ചു. എന്തേ നവീനോടുള്ള ഇഷ്ടം വന്ന് പറഞ്ഞില്ല എന്ന്? അതോ? മീര അവൻ്റെ മൂക്കിൽ തട്ടി. ശരിക്കും അവനെ എനിക്കത്ര വിശ്വാസമില്ലായിരുന്നു. ഒന്നാമത് ഒരു പഞ്ചാര കുഞ്ചു, നാളെ എന്നെ കളഞ്ഞിട്ട് വേറെ ചാടിയാലോ? ഓഹോ, അതാണോ? എന്നാ ഇപ്പം പോവായിരുന്നില്ലേ? ആദർശ് പേടിച്ചടിച്ചു. അവൻ്റെ മുഖം മാറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൾക്ക് കുറുമ്പ് തോന്നി. അവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് പോവില്ലെന്ന് ഉറപ്പില്ലല്ലേ? ഉണ്ടെങ്കിൽ നീ പോവോടി. ആദർശ് ഒരു ചോട്ടം. അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഇല്ലല്ലോ, എനിക്കിനി എങ്ങും പോവണ്ട. പോയാലുണ്ടല്ലോ, രണ്ടിനെ ഞാൻ തൊട്ടു. എന്നെ തട്ടണ്ട, വേണമെങ്കിൽ നവീനെ തട്ടിക്കോ. അവൾ പൊട്ടിച്ചിരിച്ചു. മീര മനസ്സിലോർത്ത് ചൂടനായാലെന്താ, ഏത് വയക്കിന് അവസാനം എന്നിലേക്ക് മാത്രം തിരിച്ചെത്തുകയുള്ളൂ എന്ന് ഉറപ്പുള്ള ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് എന്നൊരിക്കൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, അതിലുമുപരിയായി എന്തും തുറന്നു പറയാവുന്ന, ഒരിക്കലും അവിശ്വസിക്കാത്ത മറുപാതി. ഇനി എന്ത് വേണം? തെളിഞ്ഞ മുഖത്തെ കറുത്ത മനസ്സിനേക്കാളും മുഖത്തിനേക്കാളും തെളിച്ചമുള്ള ഹൃദയം കണ്ടെടുക്കാൻ കഴിഞ്ഞ സംതൃപ്തിയിലവൾ പുഞ്ചിരിച്ചു. അവൻ്റെ നെഞ്ചോട് ചേർന്നത് വന്നത് തന്നെ. ശുഭം.